മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേശീയ കക്ഷിയായ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ബി ജെ പി അവിടെ സമ്പൂജ്യനായി. ഇലക്ഷന് മുമ്പ് തന്നെ ബി ജെ പി പറഞ്ഞു ഞങ്ങൾ ഇവിടെ അക്കൗണ്ട് തുറക്കും എന്ന്. അത് സാധാരണ എല്ലാ ഇലക്ഷനിലും അങ്ങനെ അവർ പറയാറുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ വന്നാലും ശരി, നിയമസഭാ ഇലക്ഷൻ വന്നാലും, മുനിസിപ്പൽ ഇലക്ഷൻ, എന്തിനെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും അവർ പറയും ഞങ്ങൾ അക്കൗണ്ട് തുറക്കും. പക്ഷേ ഫലം വരുമ്പോൾ നേരെ തിരിച്ചാവും. ഇതാണ് നടക്കുന്നത്. എന്നിട്ടോ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിയറ പറയുകയും ചെയ്തു. നിയമം ഓ രാജഗോപാൽ ജയിച്ച സീറ്റാണ് കഴിഞ്ഞ തവണ, അതും കളഞ്ഞു കുളിച്ചു. ശക്തമായ ത്രികോണ മത്സരം വന്നപ്പോൾ ബി ജെ പി തോറ്റു തുന്നം പാടി. അതുപോലെ ആയിരുന്നു മട്ടന്നൂരിലെ സ്ഥിതി. മട്ടന്നൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ കക്ഷിയായിരുന്നു ബി ജെ പി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പകുതി സീറ്റെങ്കിൽ ഇത്തവണ ഒന്നാമതെത്തുമെന്നും ഒരു 5 സീറ്റ് മിനിമം ജയിക്കുമെന്നൊക്കെ അവർ പ്രതീക്ഷ പുലർത്തിയിരുന്നു. പക്ഷെ ഫലം വന്നപ്പോൾ ഈ 9 സ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനം വന്ന ബി ജെ പി ഇത്തവണത്തെ ഇലക്ഷനിൽ 4 ചുരുങ്ങി. അപ്പോൾ ഈ വോട്ട് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതാണ്. രണ്ട് മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും ആവർത്തിച്ച് ചോദിക്കുന്നത്. യു ഡി എഫ് പറയുന്നത് അത് എൽ ഡി എഫിലേക്ക് പോയി എന്നാണ്. എൽ ഡി എഫ് പറയുന്നത് ഇത്തവണ യു ഡി എഫിൻ്റെ സീറ്റുകൾ വർദ്ധിക്കാൻ കാരണം ബി ജെ പി വോട്ട് മറിച്ചതുകൊണ്ടാണെന്ന് അവരും പറയുന്നു. ഇപ്പോൾ തർക്കം അതാണ്, ആർക്ക് പോയി ബി ജെ പിയുടെ വോട്ട്. അപ്പോൾ ഇപ്പോഴും ബി ജെ പി വോട്ട് കച്ചവടം നടത്തുന്നു എന്നുള്ള ഒരു ആരോപണം പണ്ട് മുതലേ ഉള്ളതാണ്, അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇങ്ങനെ കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ബി ജെ പിക്ക് വരുന്നത് തീർച്ചയായിട്ടും ദേശീയ നേതൃത്വത്തിന് എന്നി നാണക്കേടാണ്. ഇന്ത്യ ഭരിക്കുന്നൊരു കക്ഷി മട്ടന്നൂർ പോലുള്ള ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അതുപോലും ഒരു സീറ്റ് പോലും നേടാനാകാതെ നേരത്തെ കിട്ടിയ വോട്ട് പോലും കളഞ്ഞു കുളിക്കുന്ന ഇവിടുത്തെ പ്രവർത്തനം തീർച്ചയായിട്ടും ദേശീയ നേതൃത്വം വിലയിരുത്തേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതാണോ എന്നും അവർ മനസ്സിലാക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ്. അവിടെ മട്ടന്നൂരിൽ ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് രംഗ പ്രചരണത്തിനെത്തിയത്? നമ്മുടെ കുമ്മനം രാജശേഖരൻ, അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിന്നെ കെ സുരേന്ദ്രൻ, പിന്നെ സി പി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി 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 പല പാർട്ടികളിലും പോയതിനു ശേഷം അവസാനം ദേശീയ നേതാവായി തന്നെ വളർന്ന പിന്നെ അബ്ദുള്ള കുട്ടി, ഇങ്ങനെ പലരും അവിടെ തമ്പടിച്ച് കിടന്ന് പ്രചരണം നടത്തി. പക്ഷെ ഒരു സീറ്റിൽ ജയിക്കുന്ന ഒരു സാമാന്യ മര്യാദ പോട്ടെ, അതിനേക്കാൾ ഉപരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റ് വോട്ടിൻ്റെ എണ്ണം പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ദയനീയ അവസ്ഥയാണ് വന്നത്. അപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പച്ച പിടിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്, അതുകൊണ്ട് അവർ ബി ജെ പിയെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ, സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ കഴിവുകേടാണ് എന്നാണ് വ്യാപകമായ രീതിയിൽ പരാതിയുള്ളത്. അത് ബി ജെ പിയിലും അങ്ങനെ ഒരു പരാതിയുണ്ട്. കാരണം അവിടെ അധികാരം കിട്ടിയില്ലെങ്കിലും തമ്മിലടിയും തമ്മിത്തല്ലും ഗ്രൂപ്പിസമാണ് ഏറ്റവും കൂടുതൽ. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം പിന്നെ ഏത് പാർട്ടിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയിലാണ്. ജാതിപരമായി ഗ്രൂപ്പിസമുണ്ട്, പിന്നെ സീനിയോറിറ്റി പിന്നെ ജൂനിയർ തർക്കം കിടപ്പുണ്ട്, പിന്നെ പ്രാദേശികമായ തരത്തിലുള്ള തർക്കങ്ങളുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ഉപഗ്രൂപ്പ് അങ്ങനെ എത്രയെല്ലാം ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പുകളുടെ എല്ലാം പിന്നെ ഒരു കേളി രംഗമായി മാറിയിരിക്കുന്നു ബി ജെ പി. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി ഇവിടുന്ന് ജയിച്ചില്ലെങ്കിലും നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയ വി മുരളീധരൻ്റെ കേരളത്തിലെ ഇടപെടലും പാർട്ടിക്ക് ദോഷമാണെന്നാണ് മറുവിഭാഗം പറയുന്നത്. പക്ഷേ എന്തായാലും കെ സുരേന്ദ്രനും വി മുരളീധരനും ഈ ഒരുമിച്ച് ഇപ്പോൾ ഒരു ഗ്രൂപ്പാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് അതിൻ്റെ ഒരു പിന്നെ മെച്ചം കാണിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇപ്പോൾ മട്ടന്നൂരിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്തിനി പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിടിക്കും എന്നാണ് പറയുന്നത്. തിരുവനന്തപുരമാണ് അവരുടെ നോട്ടം. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയ തിരുവനന്തപുരത്താണ്. ഒരവസരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കും എന്നുവരെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ശശി തരൂരിന് കടപ്പുറത്തെയും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഭാഗത്തുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴാണ് ബി ജെ പി താഴോട്ട് പോവുകയും
പിന്നെ ശശി തരൂർ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തവണ തീർച്ചയായിട്ടും തിരുവനന്തപുരം ഞങ്ങൾ പിടിക്കും എന്നുള്ള മട്ടിലാണ് ഇപ്പോഴും വീമ്പുളക്കുന്നത്. അത് ഈ വീമ്പുളക്കൽ മാത്രമാണ് ഉള്ളത്. പക്ഷേ ബി ജെ പി നേതൃത്വം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ വാജ്പേയും അദ്വാനിയും മാത്രം രണ്ട് പാർലമെൻറ്റ് അംഗങ്ങളുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി വളർന്ന് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു സ്ഥിതി എത്തിയെന്ന് എന്നുള്ള കാര്യം മറക്കരുത്. എന്നിട്ട് പോലും അതിൻ്റെ ചുവട് പിടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട ഒരു ഗുണങ്ങളോ അല്ലെങ്കിൽ തന്ത്രങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് ഓരോ ഇലക്ഷൻ കഴിയുന്നതോറും അപകാസ്യമാകുന്ന, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് ബി ജെ പി കാഴ്ചവെക്കുന്നത്. ഇത് എത്ര നാൾ നടക്കും എന്നുള്ള കാര്യം ദേശീയ നേതൃത്വമാണ് കണക്കാക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും.